വാർത്തകൾ വിശദമായി നോക്കാം. കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. ഓടയിൽ നിന്നും വിഷജലം ഒലിച്ചിറങ്ങിയെന്ന സംശയത്തിലാണ് പോലീസ് വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ഇന്ന് രാവിലെ ജോലിക്കെത്തിയ സുരക്ഷാ ജീവനക്കാരാണ് മീനുകൾ ചത്തുപൊങ്ങുന്നത് ആദ്യം കണ്ടത്. ഉച്ചയോടെ തളിക്ഷേത്രക്കുളത്തിൽ കൂടുതൽ മീനുകൾ ചത്തുപൊങ്ങി. കാരണം വ്യക്തമല്ല. ഓടയിൽ നിന്ന് വിഷജലം ഒലിച്ചിറങ്ങിയതാണോ എന്ന സംശയത്തിലാണ് പോലീസ്. മറ്റെന്തെങ്കിലും അട്ടിമറി സാധ്യതകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കസബ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതെന്ന് സുരക്ഷാ ജീവനക്കാർ പറയുന്നു. മീ ഇങ്ങനെ പൊന്തുണ്ട് ചത്തിട്ട് എന്നുള്ളത് രാവിലെ ഏഴ് മണിക്കാണ് കാണുന്നത്. മുമ്പ് ഇതേപോലെ ഉണ്ടായിട്ടില്ല. ഇല്ല, മുന്നേ ഒന്നും ഇതുവരെ ഉണ്ടായില്ല. ഈ ഉള്ളത് ബലമായിട്ട് തമസ അവിടുത്തെ മാലിൻ ജലം ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടുത്തെ കോയിലിട്ട് ആ കുളത്തിലേക്ക് അട്ടുകൊടുത്ത് അതൊക്കെ നേരത്തെ കാണാം. അതാ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ആ കോയിൽ കാണാം, അല്ലെങ്കിൽ ഒന്നും അപ്പുറം പോയി നോക്കിയാലും നമുക്ക് കാണാം. കുളത്തിലെ വെള്ളവും ചത്ത മീനുകളുടെ സാമ്പിളും പരിശോധനയ്ക്ക് അയച്ചു. ഇനിയേ വെള്ളം പരിശോധിക്കണം, മീനിനെ പരിശോധിക്കണം, എങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിക്കണം. കഴിയുന്നത്ര മീനുകൾ നമ്മൾ തോണ്ടിയെടുക്കണം, അല്ലെങ്കിൽ ആ വെള്ളം അത്രയും അവിടെ കിടന്നതാവേ ഉള്ളൂ. ആ മീനുകൾ ടെസ്റ്റിന് അയക്കണം, എന്നിട്ട് നമുക്ക് വെള്ളം പുറത്തേക്ക് ഒഴുകാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്ന് ആലോചിക്കണം. ക്ഷേത്രക്കുളത്തിൽ കുളിക്കുന്നതും ഇറങ്ങുന്നതുമെല്ലാം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നിരോധിച്ചിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ബിബർജോയ് ചുഴലിക്കാറ്റ് അതിതീവ്രമായതോടെ കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ കാറ്റോടുകൂടി ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചു. അടുത്ത 2 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ഭരതന്നൂരിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. ഭരതന്നൂർ മാറനാട് സ്വദേശി വേണുരാജൻ്റെ വീടിൻ്റെ മുകളിലാണ് തെങ്ങ് വീണത്. അപകട സമയം വീടിനകത്ത് ആൾ ഉണ്ടായിരുന്നില്ല. ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ അപകടം ഒഴിവായി. കനത്ത മഴയിൽ വയനാട് പനമരത്ത് പമ്പ് ഹൗസ് തകർന്നു. പനമരം പഞ്ചായത്തിലെ ജലനിധി പമ്പ് ഹൗസാണ് 1 മീറ്ററോളം താഴ്ന്നു പോയത്. ഇതോടെ 600 കുടുംബങ്ങളുടെ കുടിവെള്ളം തടസ്സപ്പെട്ടു. മോട്ടോർ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളടക്കം 10 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. അരിക്കൊമ്പൻ കേരള വനാതിർത്തിക്ക് സമീപം എത്തി. നെയ്യാർ വനമേഖലയിൽ നിന്ന് 6 കിലോമീറ്റർ ആകാശദൂരം മാറിയാണ് അരിക്കൊമ്പൻ ഇപ്പോൾ. അരിക്കൊമ്പൻ ആരോഗ്യവാനാണെങ്കിലും കന്യാകുമാരി ജില്ലയിലെ മലയോര ഗ്രാമവാസികൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും കന്യാകുമാരി കലക്ടർ അറിയിച്ചു. നെയ്യാർ വനമേഖലയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ആകാശദൂരം അകലെ കന്യാകുമാരി വനമേഖലയിലാണ് അരിക്കൊമ്പൻ ഇപ്പോൾ. ഇന്നലെ രാത്രി കൂടുതൽ നെയ്യാർ അതിർത്തിയിലേക്കാണ് അരിക്കൊമ്പൻ സഞ്ചരിച്ചത്. പക്ഷേ നെയ്യാർ വനത്തിലേക്ക് എത്താൻ ഇനിയുള്ള പാത ബുദ്ധിമുട്ടേറിയതാണ്. ഇതിനായി ചെങ്കുത്തായ മലകൾ അരിക്കൊമ്പൻ താണ്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നെയ്യാർ വനമേഖലയിൽ എത്താനുള്ള സാധ്യത കുറവാണെന്നും വിലയിരുത്തുന്നുണ്ട്. കേരള വനംവകുപ്പ് അരിക്കൊമ്പന്റെ സഞ്ചാരം നിരീക്ഷിച്ചു വരികയാണ്. അരിക്കൊമ്പൻ ഇപ്പോൾ നല്ല ആരോഗ്യവാനാണെന്നും ഭക്ഷണവും വെള്ളവും പതിവായി കഴിക്കുന്നുണ്ടെന്നും കന്യാകുമാരി ജില്ലാ കളക്ടർ അറിയിച്ചു. കന്യാകുമാരി ജില്ലയിലെ മലയോര ഗ്രാമവാസികൾ ആശങ്കപ്പെടേണ്ടതില്ല. തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വേട്ടവിരുദ്ധ സേനാംഗങ്ങളും അടങ്ങുന്ന പ്രത്യേക സംഘമാണ് ആനയെ നിരീക്ഷിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ പി എൻ ശ്രീധർ അറിയിച്ചു. കളക്കാട് മുണ്ടന്തുറ കടുവാ സങ്കേതത്തിന് കീഴിലുള്ള കുരിയരു അണക്കെട്ടിന്റെ വനമേഖലയിലാണ് അരിക്കൊമ്പൻ ആനയെ തുറന്നുവിട്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ കേച്ചേരിയിൽ വൻ തീപിടുത്തം. മോഡേൺ ഫാബ്രിക്സ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. AI ക്യാമറ സ്ഥാപിച്ച പത്തനംതിട്ടയിൽ നിയമലംഘന കേസുകൾ കുറയുന്നതായി മോട്ടോർ വാഹന വകുപ്പ്. ക്യാമറകൾ പ്രവർത്തനം ആരംഭിച്ച ആദ്യ ദിവസം 162 കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. പിന്നീടുള്ള ദിവസങ്ങളിൽ കുറവ് വന്നു. സുരക്ഷയുടെ കാര്യത്തിൽ ജനങ്ങൾ സഹകരിക്കുന്നതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. AI ക്യാമറകൾ പ്രവർത്തനം ആരംഭിച്ച ആദ്യ ദിവസം മുതൽ പത്തനംതിട്ട ജില്ലയിൽ വാഹനങ്ങളുടെ നിയമലംഘന കേസുകൾ കുറയുന്നതായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 6ാം തീയതി മാത്രമാണ് നിയമലംഘന കേസുകൾ ജില്ലയിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്. 452 കേസുകൾ. ബാക്കിയുള്ള ദിവസങ്ങളിൽ എല്ലാം കണക്കുകൾ കുറയുന്നതായാണ് സൂചന. കൂടുതലും സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റഡി ആയിട്ടുണ്ട്.
ഇപ്പം പൊതുവെ ഞങ്ങൾ അല്ലാതെ ചെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത്തരം ക്യാമറ വെച്ച പ്രദേശങ്ങളിലേക്ക് ഓഫൻസുകൾ തീരെ കിട്ടുന്നില്ല. ഇനി സബ് റോഡുകളിലും ചെറിയ പോക്കറ്റ് റോഡുകളിലും ഒക്കെ കൂടുതൽ ആൾക്കാർ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത്. വില്ലിയൻ റൈഡേഴ്സിലൂടെ ഈ പ്രധാന പാതകളിൽ വന്നാൽ എനിക്ക് തോന്നുന്നു നന്നായി കുറയും. ഒരു 100 മിനിറ്റിലേക്കൊക്കെ ഓഫൻസുകൾ 24 മണിക്കൂർ കിട്ടത്തക്ക തരത്തിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൈക്കിന്റെ പിൻസീറ്റിൽ ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്ന കേസുകളുമുണ്ട്. ജില്ലയിൽ 44 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ക്യാമറകൾ പ്രവർത്തനം ആരംഭിച്ചതോടെ പ്രധാന റോഡുകളിലെ നിയമലംഘനം കുറഞ്ഞിട്ടുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ഇതോടെ ഇട റോഡുകളിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ് വാഹന പരിശോധന നടത്തുന്നത്. കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകുന്നതിന് പിഴ ഒഴിവാക്കിയ നടപടി ജനങ്ങൾക്കും ആശ്വാസമായിട്ടുണ്ട്. നിലവിൽ ആദ്യം എല്ലാവർക്കും ഒരു അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിയമമായ ആണെങ്കിൽ തന്നെയും പിന്നീട് അതെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം കൊച്ചുകുട്ടികളൊക്കെ ഒഴിവാക്കിയത് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. കാരണം കൂടുതലും കൊച്ചുകുട്ടികളെ എല്ലാം ബൈക്കിൽ വെച്ച് കൊണ്ടുപോകുന്നതാണ്. അവർക്കൊക്കെ അങ്ങനെ പറ്റത്തുള്ളൂ. മിക്കവർക്കും അങ്ങനെ ഓട്ടോ വിളിച്ചൊന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല. അപ്പം ആ കൊച്ചുകുട്ടികളെ അങ്ങനെ ആ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയത്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ ഒഴിവാക്കിയത് അത് നല്ലൊരു കാര്യം തന്നെയാണ്. റോഡ് സുരക്ഷ പാലിക്കുന്ന കാര്യത്തിലും വാഹന പരിശോധനയിലും ജനങ്ങൾ സഹകരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മോട്ടോർ വാഹന വകുപ്പ്. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലം കൊട്ടാരക്കരയിൽ റെയിൽ പാളത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ആളെ ട്രെയിൻ നിർത്തി രക്ഷപ്പെടുത്തി. ഏഴുകോണിന് സമീപം പാളത്തിൽ കിടന്ന അച്ഛൻകോവിൽ സ്വദേശി റെജിയെയാണ് ട്രെയിൻ നിർത്തി രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കുടുംബ പ്രശ്നം കാരണമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് റെജി പോലീസിനോട് പറഞ്ഞു. ഒടുവിൽ റെജിയുടെ ഭാര്യയെ വിളിച്ചു വരുത്തി ബോധവൽക്കരണം നൽകിയ റെജിയെ വിട്ടയച്ചു. റെജി മുൻപും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിനെതിരെ പ്രക്ഷോഭം നടത്തുമെന്ന് LDF. ബാങ്കിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ, നിയമനങ്ങൾ, വായ്പാ വിതരണം എന്നിവയെക്കുറിച്ച് അന്വേഷണം വേണം എന്നാണ് ആവശ്യം. ബാങ്കിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളതെന്നും നേതാക്കൾ അറിയിച്ചു. കോഴിയിറച്ചിയുടെ വില കുതിച്ചുയരാൻ പ്രധാന കാരണം ഇറച്ചിക്കോഴി ക്ഷാമമാണെന്ന് വ്യാപാരികൾ. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകത്തിലും കോഴി കിട്ടാനില്ലെന്നും കോഴി കച്ചവടക്കാർ പറയുന്നു. കർഷകർ ഉൽപാദനം ഗണ്യമായി കുറച്ചതാണ് വില വർധനവിന് കാരണം. കോഴിയിറച്ചിയുടെ വില കിലോയ്ക്ക് 250 രൂപയും കഴിഞ്ഞ് കുതിക്കുകയാണ്. വലിയ പെരുന്നാൾ കഴിയും വരെ വിലയിൽ കാര്യമായ കുറവുണ്ടാകില്ല എന്നാണ് കച്ചവടക്കാർ കരുതുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല 4 മാസം മുൻപത്തെ അവസ്ഥ. ഉൽപാദന ചെലവിന് താഴെയായിരുന്നു അന്ന് കർഷകന് വരുമാനം ലഭിച്ചിരുന്നത്. അന്ന് കോഴിയിറച്ചിയുടെ വില കിലോയ്ക്ക് 140 രൂപ വരെ കുറഞ്ഞിരുന്നു. ഇതോടെ കർഷകർ ഉൽപാദനം ഗണ്യമായി കുറച്ചു. ഇക്കാരണം കൊണ്ടാണ് ഇന്ന് ഫാമുകളിൽ കോഴി കിട്ടാനില്ലാത്ത അവസ്ഥ വന്നതെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. പൊതുവെ എന്താ വെച്ചാൽ കൃഷി ചെയ്യുന്ന ആളുകൾ മുഴുവൻ എന്താ തിരിച്ച് ജൂൺ മാസം ജൂലൈ മാസത്തിലൊക്കെ സ്കൂളും കൂടി തുറന്ന ഇതിന് ഒന്നുകൂടി കച്ചവടം കുറയുക ചെയ്യുക കോഴിക്ക്. അപ്പൊ തീരെ കച്ചവടം ഉണ്ടാവില്ല, വിലയും കിട്ടില്ല എന്നുള്ള രീതിയിൽ കൃഷിക്കാർ മുഴുവൻ ഇന്ന് മാറി നിന്നു. നഷ്ടം കൊണ്ട് 5000 കോഴി വളർത്തിയ ആളുകൾ 1000 കോഴി അപ്പെട്ടതുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഡിമാൻഡായി, മാർക്കറ്റിൽ ഇല്ല ഇപ്പൊ സാധനം, അതുകൊണ്ടാണ് ഈ റേറ്റ് നിൽക്കുന്നത്. കോഴിത്തീറ്റയുടെ വില ഇരട്ടിയായി വർദ്ധിപ്പിച്ചതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ട്രോളിംഗ് നിരോധനം കൂടി വന്നതോടെ കോഴിയിറച്ചിയുടെ ഡിമാൻഡ് വരും ദിനങ്ങളിൽ ഇനിയും കൂടുമെന്നതിനാൽ വില എത്ര കണ്ട് ഉയരുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 മലപ്പുറം. എറണാകുളം മാണിക്യമംഗലത്തിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് വാഹനത്തിന് ബൈക്കിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. പോളച്ചൻ, ഭാര്യ അൻസ എന്നിവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോളച്ചന് വാരിയലിന് പരിക്കുണ്ട്. മുൻ MLA സോഷ്യലിസ്റ്റ് നേതാവുമായ MK പ്രേംനാഥിന്റെ സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. മുൻമന്ത്രി CK നാണു പുസ്തകം ഏറ്റുവാങ്ങി. P ബാലൻ പുസ്തകം പരിചയപ്പെടുത്തി. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഇടുക്കി കുറ്റിയാർ വാലിയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി. കുടിവെള്ളത്തിനായി നിർമ്മിച്ച ടാങ്ക് അറ്റകുറ്റപ്പണികൾ നടത്താത്തതും പൈപ്പുകൾ ആവശ്യത്തിന് സ്ഥാപിക്കാത്തതുമാണ് പ്രശ്നത്തിന് കാരണം.
ദേവികുളം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ഭരണസമിതി കാട്ടുന്ന നിസ്സംഗതയാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ആരോപണം. മൂന്നാറിലെ തോട്ടങ്ങളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്കായി 13 വർഷം മുൻപാണ് സർക്കാർ കുറ്റിയാർ വാലിയിൽ ഭൂമി അനുവദിച്ചത്. ആദ്യഘട്ടത്തിൽ 770 പേർക്ക് 10 സെന്റ് ഭൂമി വീതം നൽകി. തുടർന്ന് പഞ്ചായത്ത് താമസക്കാർക്കായി പാതയോരത്ത് കുടിവെള്ള ടാങ്കും നിർമ്മിച്ചു. സ്വകാര്യ കമ്പനിയുടെ ഭൂമിയിൽ നിന്നും പൈപ്പുകൾ വഴി വെള്ളവും എത്തിച്ചു. എന്നാൽ കാലക്രമേണ താമസക്കാരുടെ എണ്ണം കൂടി. കുടിവെള്ളത്തിന്റെ ആവശ്യകത കൂടുക കൂടി ചെയ്തതോടെ പഞ്ചായത്ത് പിന്നീട് ഒന്നും ചെയ്തില്ല. നിലവിലുള്ള പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് വെള്ളം എത്തിക്കുന്നത്. രാവിലെ ഒരു ഭാഗത്തേക്കും വൈകുന്നേരം മറ്റൊരു ഭാഗത്തേക്കും വെള്ളം തുറന്നുവിടുന്നതിന് വാൽവുകൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ വാൽവുകൾ സാമൂഹ്യ വിരുദ്ധർ പൊട്ടിച്ചു കളയുന്നത് പതിവാകുകയാണ്. വെൽഡ് കഷ്ടപ്പെട്ട് അടിച്ച് ഞങ്ങൾ ലോക്ക് പണി വെച്ചിരുന്നത് ഉടച്ച് എടുത്തിട്ട് യാരോ അന്ത പക്കത്തേക്ക് തന്നി തിരുപ്പിട്ടാണ്. ഇപ്പം ഇന്ന പക്കം കുടി തന്നി ഇല്ലാമ കിട്ടത്തിട്ട് ഒരു 60 ഫാമിലി കിട്ട തന്നി ഇല്ലാമ രൊമ്പ കഷ്ടപ്പെട്ടിട്ട് ഇന്ന മാതിരി ചെഞ്ചിട്ടാ കണ്ടിപ്പാ എങ്ങളാല മുന്നോക്കി കൊണ്ടുപോക മുടിയുമാണെന്ന് എനിക്ക് തരില്ല. എന്നാൽ മുടിഞ്ഞ അളവുള്ള എഫേർട്ടെല്ലാം എടുത്ത് ചെഞ്ചിട്ടിരിക്കാൻ ഞാൻ കൂടെ ഇരിക്കക്കൂടിയ എല്ലാം ഉറപ്പാണ്. സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകിയെങ്കിലും അധികൃതർ അനങ്ങിയിട്ടില്ല. താമസക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടും പഞ്ചായത്ത് കുടിവെള്ളം ശേഖരിക്കാൻ മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല കുടിവെള്ളം വീടുകളിൽ കൃത്യമായി എത്തിക്കാൻ പൈപ്പുകൾ സ്ഥാപിക്കുന്ന നടപടികളും അനിശ്ചിതത്വത്തിലാണ്. കുടിവെള്ളം കിട്ടാക്കനിയായതോടെ പലരും 1500 രൂപയോളം നൽകിയാണ് വെള്ളം വാങ്ങുന്നത്. നിലവിൽ 1 മാസമായി കുറ്റിയാർ വാലിയിൽ കുടിവെള്ളം എത്തിയിട്ട് സംഭവത്തിൽ നടപടി സ്വീകരിക്കേണ്ട പഞ്ചായത്ത് ഭരണസമിതിയാകട്ടെ ഇതൊന്നും കേട്ട ഭാവവുമില്ല. ന്യൂസ് 18 മൂന്നാർ. ഇടവേള. India's largest news network വരുന്നുണ്ടെങ്കിലും മല്ലികാർജ്ജുന ഖാർഗെ ഈ വിഷയത്തിൽ ഇടപെടുകയും പരാതി നമ്മൾ നേരിട്ട് ഹൈക്കമാൻഡ് അറിയിക്കാം എന്നൊരു നിലപാടിൽ തന്നെയാണ് AI ഗ്രൂപ്പുകൾ ഉള്ളത്. എന്തായാലും ആ ഒരു നിലപാടിൽ ഇപ്പോൾ AI ഗ്രൂപ്പുകൾ ഉറച്ചു നിൽക്കുകയാണ്. അത് മാത്രമല്ല താരിഖ് അൻവർ മുൻകൈയെടുത്ത് ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്നൊരു ഒരു നിർദ്ദേശവും ഇപ്പോൾ AI ഗ്രൂപ്പുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു ആരോപണം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തർക്കത്തിലേക്ക് AI ഗ്രൂപ്പുകൾ എത്തി നിൽക്കുന്നത്. അത് മാത്രമല്ല ഈ അണികൾ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ നിർണായകമാണ്. കാരണം മണ്ഡലം പ്രസിഡന്റുമാരുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ തന്നെ കോൺഗ്രസ് ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനി നാളെ DCC പ്രസിഡന്റുമാരെ പുനഃസംഘടന വരുമ്പോൾ കോൺഗ്രസിന് എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമാണ് അണികളും ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഹൈക്കമാൻഡ് ആദ്യമെടുത്ത നിലപാട് ഇതിൽ ഇടപെടേണ്ട എന്ന് തന്നെയാണ്. കാരണം KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് ഇത് കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്, കേരളത്തിലെ നേതാക്കൾ ഇത് ചർച്ച ചെയ്യട്ടെ, അതിനുശേഷം അവിടെ തീരുമാനം എടുത്തോട്ടെ എന്ന് തന്നെയാണ് KC വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിന് തന്നെയാണ് നാളെ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കേരളത്തിലെത്തുന്നത്. എന്തായാലും താരിഖ് അൻവർ മുൻകൈയെടുത്ത് ഇരു നേതാക്കളുമായും AI ഗ്രൂപ്പുകളുടെയും അതോടൊപ്പം തന്നെ KPCC നേതൃത്വവും പ്രതിപക്ഷ നേതാവും ഒക്കെയായിട്ട് നാളെ ചർച്ചകൾ നടത്തും. ഈ ഒരു ചർച്ചകൾ നടത്തി നാളെ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തന്നെയാണ് ഈ ഒരു AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന്റെ ഒരു നീക്കം. എന്തായാലും വലിയ തോതിൽ വിവാദം ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിനെ വീണ്ടും ഒരു ഇടപെടുത്തുന്നു എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റും കെ സുധാകരനും അടക്കമുള്ള നേതാക്കൾ വലിയ തോതിൽ സമ്മർദ്ദത്തിലായിട്ടുണ്ട്. കാരണം മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. കാരണം ഇത്തരത്തിൽ AI ഗ്രൂപ്പുകൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ അത് കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. കാരണം സർക്കാരിനെതിരെ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വിവാദങ്ങളുടെയൊക്കെ തന്നെ കൃത്യമായ മറുപടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുമാത്രമല്ല ഓരോ വിവാദങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭ സമരങ്ങൾ അടക്കം കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് കോൺഗ്രസ് ഇപ്പോൾ തമ്മിലടി രൂക്ഷമായിരിക്കുന്നത്. എന്തായാലും ഗ്രൂപ്പ് നേതാക്കളുടെ ഈ ഒരു തമ്മിലടി അത് കോൺഗ്രസിന് വീണ്ടും തലവേദനയാകുന്നുണ്ട്. അത് മാത്രമല്ല നാളെ തന്നെ ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ ഒരു ശില്പശാല നടക്കുന്നുണ്ട്. ഈ ഒരു ശില്പശാലയിൽ പങ്കെടുക്കേണ്ട എന്ന ഒരു നിലപാടിൽ തന്നെയാണ് AI ഗ്രൂപ്പുകളുടെ നേതാക്കളും. എന്തായാലും AI ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഈ ഒരു ബ്ലോക്ക് പ്രസിഡന്റുമാരോട് ഇത്തരത്തിൽ ഈ ഒരു ശില്പശാലയിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇതുവരെയും വ്യക്തമല്ല. എന്തായാലും നേതാക്കളുടെ തീരുമാനം, AI ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനം ഇതുവരെയും ശില്പശാല. നാട്ടു വർത്തമാനം തുടരുന്നു. 7 പതിറ്റാണ്ട് പഴക്കമുള്ള പാലക്കാട് ഓങ്ങല്ലൂർ മൃഗാശുപത്രി കെട്ടിടത്തിന് ശാപഭോക്ഷം. പോളിക്ലിനിക് ആശുപത്രിയുടെ സമീപം നിർമ്മാണം പൂർത്തിയായ കെട്ടിടമാണ് ഉള്ളത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്.
പട്ടാമ്പി കൂമ്പൻകല്ലിലെ നിലവിലുള്ള മൃഗാശുപത്രി കാലപ്പഴക്കം ചെന്നതിനെ തുടർന്നാണ് സമീപത്തായി പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. പുതിയ മുഖച്ഛായയും സൗകര്യങ്ങളും ഒരുക്കി പോളിക്ലിനിക് ആശുപത്രിയാക്കി ഉയർത്തിയാണ് നിർമ്മാണം. 3,300 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായാണ് കെട്ടിടം സജ്ജമാക്കിയത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം. നാളെ മന്ത്രി ജെ ചിഞ്ചിറാണി കെട്ടിടം നാടിന് സമർപ്പിക്കും. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ആവുകയും അത്യാവശ്യം ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളാവും. പിന്നീട് ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അടുത്ത ഘട്ടത്തിൽ അതിനുവേണ്ട സംവിധാനങ്ങളും കൂടി ഒരുക്കുന്നുണ്ട്. മൊബൈൽ ലാബ് ഇപ്പോൾ നിലവിൽ തന്നെ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ എന്നുള്ള നിലക്ക് വളരെ കാലമായി സൗകര്യങ്ങളില്ലാതെ കിടന്നിരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതിന് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ വന്ന് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇത് മാറുകയാണ്. ഡോക്ടർ റൂം, ഫ്രണ്ട് ഓഫീസ്, സ്റ്റോർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, എക്സാമിനേഷൻ റൂം, പക്ഷികളെ പരിശോധിക്കുന്നതിനായി ട്രെവീസ് റൂം, ഡിസ്പെൻസറി തുടങ്ങിയവയാണ് നിർമ്മിച്ചിരിക്കുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. നിലവിലെ ആശുപത്രിക്ക് 70 വർഷത്തെ പഴക്കമുണ്ട്. പഴയ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ പുതിയ കെട്ടിടത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചത്. പട്ടാമ്പിയിലെ ക്ഷീരകർഷകരുടെയും മറ്റ് വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവരുടെയും ദീർഘനാളത്തെ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. വൈകാതെ ആധുനിക ലാബ് സൗകര്യവും ലഭ്യമാകും. മൃഗങ്ങളിലെ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അതിനനുസൃതമായ ചികിത്സ നിർദ്ദേശിക്കുന്നതിനും പുതിയ ക്ലിനിക്കും ലാബും കൊണ്ട് സാധ്യമാകും. ന്യൂസ് 18 പട്ടാമ്പി. തൃശൂർ പെരുങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ നിർമ്മാണം നീളുന്നു. 2.5 കോടി രൂപ ചെലവിൽ സ്റ്റേഷൻ കെട്ടിടം പണിയാൻ 1 വർഷം മുമ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നിരവധി കേസുകളാണ് ഓരോ ദിവസവും അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ എത്തുന്നത്. ഇതോടെയാണ് അന്തിക്കാട് സ്റ്റേഷൻ വിഭജിച്ച് ചാഴൂർ, താന്നിയ മേഖലകൾക്കായി പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചത്. പെരുങ്ങോട്ടുകരയിലെ പോലീസ് ഔട്ട്പോസ്റ്റ് നിൽക്കുന്ന 1.5 ഏക്കറോളം സ്ഥലമാണ് നിർദ്ദിഷ്ട പോലീസ് സ്റ്റേഷൻ പണിയാൻ കണ്ടെത്തിയത്. കഴിഞ്ഞ മാർച്ചിൽ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് മുന്നോടിയായി എസ്റ്റിമേറ്റ് നിർദ്ദേശം നൽകിയിരുന്നു. 2.5 കോടി രൂപ ചെലവിലാണ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. എന്നാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടും SP ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ച അപേക്ഷ കളക്ടർക്ക് കൈമാറാത്തതാണ് തുടർ നടപടികൾ വൈകാൻ കാരണമായത്. സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റവന്യൂ പുറമ്പോക്ക് ഭൂമി അപേക്ഷ നൽകി ആഭ്യന്തര വകുപ്പിന് വിട്ടുകിട്ടിയാലേ സ്റ്റേഷൻ നിർമ്മാണം ആരംഭിക്കാനാകൂ. ഓടിയെത്താൻ ഇവിടുത്തെ പോലീസിന് സാധിക്കുന്നില്ല. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അനാസ്ഥയല്ല, 2 സ്റ്റേഷനാക്കി തിരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലത്ത് ഗീതാഗോപി MLA അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിലവിലെ CC മുകുന്ദൻ MLA ഇതുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ പണി തുടങ്ങും, കഴിഞ്ഞ തവണ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വർക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടും ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. നിർമ്മാണം വൈകിയതോടെ മറ്റ് സ്റ്റേഷനുകളിലടക്കം കിടന്നിരുന്ന വാഹനങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടമായി പെരുങ്ങോട്ടുകര പോലീസ് ഔട്ട്പോസ്റ്റ് മാറി. വാഹനങ്ങൾ കുന്നുകൂടി കാട് വളർന്നതോടെ പ്രദേശം ശുചീകരിക്കേണ്ട അധിക ചുമതലയും ഇപ്പോൾ പോലീസിന് വന്നിരിക്കുകയാണ്. ദൂരപരിധി കൂടുതലുള്ള സ്റ്റേഷനായിട്ടും വേണ്ടത്ര പോലീസുകാർ ജോലിക്കില്ലാത്തതും അന്തിക്കാട് പോലീസിനെ വലയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. നാളികേര കർഷകർക്ക് പ്രതീക്ഷയേകി പുതിയ ഇനമായ കൽപ്പവജ്ര തയ്യാറായി. കാറ്റുവീഴ്ചയെ പ്രതിരോധിക്കുന്ന ഇനമാണ് കൽപ്പവജ്ര. കായംകുളം കൃഷ്ണപുരത്തെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഉപഹാരമായാണ് പുതിയ ഇനം വികസിപ്പിച്ചത്. കൃഷ്ണപുരത്തെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ 75th ഉപഹാരമായാണ് പുതിയ ഇനം വികസിപ്പിച്ചത്. കാറ്റുവീഴ്ചയെ പ്രതിരോധിക്കുന്നതാണ് കൽപ്പവജ്ര. കൽപ്പവജ്ര എന്ന തലക്കെട്ടിലാണ് വാർഷികാഘോഷവും സംഘടിപ്പിച്ചത്. തെങ്ങ് കർഷകർക്ക് കൂടുതൽ ആദായകരമാകുന്നതിനാൽ സ്വീകാര്യതയേറുമെന്നാണ് പ്രതീക്ഷ. നെടിയ ഇനങ്ങൾ സംഗ്രഹണം ചെയ്താണ് കൽപ്പവജ്ര വികസിപ്പിച്ചെടുത്തത്. നാളികേര കർഷകർക്ക് ഭീഷണിയായ കാറ്റുവീഴ്ച രോഗത്തിൽ നിന്നുള്ള പ്രതിരോധശേഷിയാണ് പ്രത്യേകത. കൂടാതെ 100 നാളികേരത്തിലധികം ഉൽപാദനക്ഷമതയുണ്ടാകുമെന്നതും പ്രത്യേകതയാണ്. ഡോക്ടർ രജി, ഡോക്ടർ ഷെരീഫ ഇവരുടെയെല്ലാം നേതൃത്വത്തിൽ ഗ്രൗണ്ട് പോളിനേഷന് വേണ്ടി, അതായത് നമുക്ക് തറയിൽ നിന്ന് തന്നെ, നിലത്ത് നിന്ന് തന്നെ ഈ ഒരു തെങ്ങിൻ്റെ സങ്കര പ്രക്രിയ ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യ അവരത് കൂടുതൽ നവീകരിച്ചുകൊണ്ട് അത് ഈ ഒരു സമ്മേളനത്തിൽ അത് പുറത്തിറക്കുന്നുണ്ട്. ഒരു മോഡിഫൈഡ് ഗ്രൗണ്ട് പോളിനേഷൻ ടൂൾ കിറ്റായിട്ട് തന്നെ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു T2Tയോ അല്ലെങ്കിൽ മറ്റ് സങ്കര ഇനങ്ങളുടെ ഒരു ഉൽപ്പാദനത്തിൽ കർഷക സമൂഹത്തിന് വളരെ വലിയൊരു ഒരു സാധ്യത, അവർക്ക് തന്നെ ഇത് ചെയ്യാവുന്ന ഒരു സാധ്യത ഇതിനകത്തുണ്ട്. പൊതിച്ച തേങ്ങയ്ക്ക് 3/4 കിലോ ഭാരം പ്രതീക്ഷിക്കുന്നു. 200 ഗ്രാമിലധികം കൊപ്രയും ഏകദേശം 380 ഗ്രാമിലധികം മധുരമുള്ള കരിക്കൻ വെള്ളവും ലഭിക്കും. നാളികേര കർഷകരെ സംബന്ധിച്ചിടത്തോളം മികച്ച ഫലപ്രാപ്തി നൽകുന്ന നെടിയ ഇനമാണിതെന്ന് കൽപ്പവജ്ര വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ റെജി ജേക്കബ് തോമസ് പറഞ്ഞു. ന്യൂസ് 18 കായംകുളം. സ്ക്രൂകൾ കൊണ്ട് ഗാന്ധി ചിത്രം നിർമ്മിച്ച് ശ്രദ്ധേയനാകുകയാണ് ചിത്രകാരനായ ഹരീഷ് ബാബു. തിരുവനന്തപുരം കാട്ടായിക്കോണം സ്വദേശിയായ ഹരീഷ് ബാബുവിനെ തേടി അന്താരാഷ്ട്ര അംഗീകാരമാണ് എത്തിയത്. ചെറുപ്രായത്തിലെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയതാണ് ഹരീഷ്.
പല സ്ഥാപനങ്ങളിലും ചിത്രകലാ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ഹരീഷ് വേറിട്ട രീതിയിൽ ഒരു ചിത്രം രൂപപ്പെടുത്തണമെന്ന ആഗ്രഹത്തിലാണ് ഇത്തരമൊരു കലാസൃഷ്ടിയിലേക്ക് എത്തിയത്. വിവിധ നിറത്തിലും രൂപത്തിലുമുള്ള സ്ക്രൂ ഉപയോഗിച്ചാണ് മനോഹര ഗാന്ധി ചിത്രമൊരുക്കിയത്. കൊല്ലത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കിടെയാണ് ചിത്രകലയ്ക്കും സമയം കണ്ടെത്തുന്നത്. 6 മണിക്കൂർ കൊണ്ട് 840 സ്ക്രൂവിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം നിർമ്മിച്ചു. 39 സെന്റിമീറ്റർ ഉയരവും 30 സെന്റിമീറ്റർ വീതിയുമുണ്ട്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചതോടെ വലിയ സന്തോഷത്തിലാണ് ഹരീഷും കുടുംബവും. എനിക്ക് ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത് ഗിന്നസ് റെക്കോർഡാണ്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇന്ത്യക്കാർക്ക് ഏറ്റവും അഭിമാനമായിട്ടുള്ള ഗാന്ധിജി നമ്മൾ പ്രിഫർ ചെയ്ത അതുകൊണ്ട് തന്നെയാണ്. 840 സ്ക്രൂ ഉപയോഗിച്ച് ഒരു 4 ടൈപ്പ് സ്ക്രൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 6 മണിക്കൂർ കൊണ്ടാണ് ഈ ചിത്രം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. ആ ഒരു പോർട്രേറ്റിനാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വേൾഡിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് ഗിന്നസ് റെക്കോർഡിലോട്ടും അത് വളരെയധികം നല്ല ചാൻസ് ഉണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഗിന്നസ് റെക്കോർഡാണ് ഹരീഷ് ബാബുവിന്റെ ലക്ഷ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. അപൂർവ രോഗം ബാധിച്ച ഗൃഹനാഥനും നിത്യരോഗിയായ ഭാര്യയും അടങ്ങുന്ന കുടുംബം ജപ്തി ഭീഷണിയിൽ. കോഴിക്കോട് കുന്നുമ്മൽ പഞ്ചായത്തിലെ കുമാരൻ്റെ വീടാണ് ജപ്തിയുടെ ഭീഷണി നേരിടുന്നത്. വായ്പയെടുത്ത തുക തിരച്ചി അടയ്ക്കാനാവാതെ വന്നതോടെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഇവർ. കുന്നുമ്മൽ നടുവിലക്കണ്ടി കുമാരനും കുടുംബവുമാണ് ജപ്തി ഭീഷണിയിൽ കഴിയുന്നത്. 75-കാരനായ കുമാരൻ അപൂർവ രോഗത്തിനടിമയാണ്. 37 വർഷം ലോറി ഡ്രൈവറായി ജോലി ചെയ്ത കുമാരൻ ശാരീരിക അവശതകൾ വന്നതോടെ ഡ്രൈവർ ജോലി നിർത്തി ഹോട്ടൽ ആരംഭിച്ചു. ഇതിനിടയിൽ തലയിൽ കൊഴുപ്പടിയുന്ന രോഗം പിടിപെട്ടു. ഇടയ്ക്കിടെ രോഗം മൂർച്ഛിച്ച് കിടപ്പിലാവും. കോവിഡ് കാലത്ത് കട പൂട്ടിയതോടെ വരുമാനവും നിലച്ചു. കച്ചവട ആവശ്യത്തിനായിട്ടാണ് വീടും സ്ഥലവും പണയപ്പെടുത്തി കക്കട്ടിലെയും നാദാപുരത്തെയും സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തത്. തിരിച്ചടവ് മുടങ്ങിയതോടെ കടം 10 ലക്ഷത്തോളമായി ഉയർന്നു. അതിനിടെ ഭാര്യയും നിത്യരോഗിയായി. മകൻ കൂലിപ്പണിയെടുത്താണ് ഇപ്പോൾ കുടുംബം പുലർത്തുന്നത്. ബാങ്ക് അധികൃതർ വീട്ടിൽ ജപ്തി നോട്ടീസ് അയച്ചതോടെ തന്നെ സഹായിക്കാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് കുമാരൻ. ഭർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും തലച്ചോറിലേക്ക് കോപ്പ് വരും. അന്നേരം നിയന്ത്രണം വിട്ടു. ഇവിടെ ഒരു ചെറിയൊരു മുഴയും വന്നിട്ടുണ്ട് നെഞ്ഞിന്റെ കൂടെ. അത് തട്ടാ തിരിയോ അതൊന്ന് പറയണ്ട എന്ത് രോഗം എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് എന്താ വെച്ചാല് ജപ്തി പരിസരമല്ലോ ചികിത്സാ ചെലവ് ഈ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. നല്ല മനസ്സുള്ളവർ സഹായിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. കക്കട്ടിലെ ഗ്രാമീണ ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 വടകര. കാസർഗോഡ് മടക്കരയിൽ ലേലം ചെയ്ത മീനിൽ നിന്നും ഏജന്റുമാർ മീൻ വാരി എടുക്കുന്നതിനെതിരെ പ്രതിഷേധം. മത്സ്യത്തൊഴിലാളികൾ മന്ത്രി സജി ചെറിയാന് നിവേദനം നൽകി. ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്ത് തുടർന്നു വരുന്ന കീഴ്വഴക്കത്തിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. മത്സ്യവില്പന തൊഴിലാളികളുടെ കടുത്ത എതിർപ്പ് വകവയ്ക്കാതെ ലേലം വിളിക്കുന്ന ഏജന്റുമാർ മീൻ വാരിയെടുക്കുന്നുവെന്നാണ് പരാതി. ലേലം വിളിക്കുന്നതിനുള്ള ഏജന്റ് കമ്മീഷൻ ബോട്ടുകളിൽ നിന്നും വള്ളങ്ങളിൽ നിന്നും വാങ്ങുന്നതിന് പുറമെയാണ് മീനിൽ നിന്നുള്ള ഓഹരിയെടുക്കൽ. വില കൊടുത്ത് വാങ്ങിയ മീനിൽ നിന്ന് വാരിയെടുക്കുന്നത് പലപ്പോഴും മീൻ വിൽപ്പന തൊഴിലാളികളും ഏജന്റുമാരും തമ്മിലുള്ള സംഘർഷത്തിനും ഇടയാക്കാറുണ്ട്. ഒരു വിഭാഗം ആളുകളുടെ ഗുണ്ടായസമാണ് ഹാർബറിൽ നടക്കുന്നതെന്ന് വിൽപ്പന തൊഴിലാളികൾ പറയുന്നു. പൈസ കൊടുത്തിട്ട് ലേലം ചെയ്ത ശേഷം മീൻ വാരിയെടുക്കുന്നതാണ്. പക്ഷേ ഇതിൽ മീൻ വാരിയെടുക്കുന്ന അവർക്ക് വേറെ തന്നെ കമ്മീഷൻ ഉണ്ട്. നമ്മളിൽ നിന്ന് വാരിയെടുക്കേണ്ട യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. കാരണം ഈ മത്സ്യമേഖല എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ആ ഒരു വിഷയത്തിലാണ് നമ്മൾ തൊഴിലാളികൾ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് ഈ ഇത്രയും കാലം നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അത് ഇനി എന്താവുന്നല്ല. ഇപ്പോൾ നമ്മളൊരു മന്ത്രിക്കാരെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വിറ്റമീനിൽ നിന്ന് വാരിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയും സംഘർഷവും മടക്കര തുറമുഖത്ത് ഏറെ നാളായി നിലനിൽക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഫിഷറീസ് വകുപ്പ് അധികൃതരും ജനപ്രതിനിധികളും എത്തി പരിഹാരമുണ്ടാക്കുമെങ്കിലും പിന്നെയും പൂർവ്വസ്ഥിതിയിലാകും. ഇത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കാനായി മടക്കര തുറമുഖത്ത് പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 ചെറുവത്തൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നന്ദി.